Hi, welcome back to Orbit Video Classes. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചെറിയ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മൂന്ന് സെക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ പറയാം, മൂന്നര ആദ്യം പേര് പറയാം. ഒന്ന് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. രണ്ടാമത്തെ STD, മൂന്ന് ഇൻഫെർട്ടിലിറ്റി. ഈ മൂന്നെണ്ണമാണ്, മറന്നുപോലെ ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത്. മൂന്ന് ടോപ്പിക്സ്. ഒന്ന് ഏതാണ് MTP. അപ്പം ആദ്യം MTP കുറിച്ച് പറയാം. MTP എന്ന് പറഞ്ഞാൽ മെഡിക്കലി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഫുൾ ഫോം ചോദിക്കാറുണ്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. നമ്മൾ അബോർഷൻ എന്ന് പറയുന്നത് ലീഗലാക്കി മാറ്റിയതാണ് MTP. ഇത് ലീഗലാക്കി മാറ്റിയ വർഷമാണ് 1971. ഇപ്പം തന്നെ നോട്ട് ചെയ്യാം, 1971 MTP ആക്ട് നിലവിൽ വന്നത്. ഇനി ശ്രദ്ധിക്കാം, അബോർഷൻ നല്ലതാണോ അല്ലയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ് MTP എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ അബോർഷൻ നല്ലതാണോ അല്ലയോ. ആണ്, നാല് കണ്ടീഷനിൽ അബോർഷൻ ലീഗലാണ്, നാല് കണ്ടീഷനിൽ മാത്രം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഒന്ന്, കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, അതുപോലെ തന്നെ അമ്മക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് അബോർഷൻ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും റേപ്പ് കേസുകളോ ക്രൈം കേസുകളോ വന്നാൽ നമുക്ക് അബോർട്ട് ചെയ്യാം. നാലാമത്തത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൽ വരുന്ന ഫെയിലിയർ. ഓക്കെ, എന്തെങ്കിലും ഫെയിലർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൽ വന്നു, അല്ലെങ്കിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്ട് നടക്കുക, ഇങ്ങനത്തെ ബുദ്ധിയില്ലായ്മയോ, അല്ലെങ്കിൽ കോണ്ടം ബ്രേക്ക് ഡൗൺ ചെയ്യുക, പൊട്ടിപ്പോവുക, അതുപോലെ ചൈന കോണ്ടം, അങ്ങനെ ഉപയോഗിക്കുക. ഈ സമയത്തൊക്കെ നമുക്ക് എന്ത് സംഭവിക്കാം? ഫെയിലർ സംഭവിക്കാം. ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ നമുക്ക് അബോർട്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ MTP എന്ന്, മെഡിക്കലി ഡോക്ടർമാർ ചെയ്യുന്നതാണ് മെഡിക്കലി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. സ്വന്തം വീട്ടിൽ ചെയ്യുന്നതല്ല. അപ്പൊ എക്സാമിന് ഇവിടെ ചോദിക്കുന്ന ചാൻസ് ഉള്ളത് MTP ചെയ്യാൻ ഉള്ള നാല് കണ്ടീഷൻ, MTP സാങ്ഷനായ നാല് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ നാല് നിങ്ങൾ പറയണം. ക്രോമസോമൽ അബ്നോർമാലിറ്റി ഓഫ് ദി ഫീറ്റസ്, എനി ഹെൽത്ത് ഫിസിക്കൽ പ്രോബ്ലംസ് ഓഫ് ദി മദർ, റേപ്പ് അല്ലെങ്കിൽ ക്രൈം കേസ്, ഫോർത്ത് വൺ ഈസ് ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഈ നാല് കണ്ടീഷൻ ചോദിച്ചാൽ മതി. ഇനി അത് ഓർക്കാൻ എളുപ്പത്തിൽ ഞാൻ തന്നെ പറയാറുണ്ട്, പലപ്പോഴും ക്ലാസ്സിന് പറഞ്ഞിട്ടുണ്ട്. നാല് കണ്ടീഷൻ: ഒന്ന്, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം, അമ്മക്ക് എന്തെങ്കിലും പ്രോബ്ലം, നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രോബ്ലം, കോണ്ടത്തിന് എന്തെങ്കിലും പ്രോബ്ലം. ഇവിടെയാണല്ലോ, ഇങ്ങനെയാണെങ്കിൽ MTP ചെയ്യാം. 1971 ഈ നാല് കണ്ടീഷൻസ് സാങ്ഷനാക്കി മാറ്റി. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് STD ആണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൽ ചോദിക്കാൻ ചാൻസ് എത്ര ടൈപ്പ് STD, എന്താണ് STD, അതിന് എക്സാമ്പിൾസ്. STD എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആ പേരിലുണ്ട്. അതിന്റെ മറ്റൊരു പേരാണ് എസ് ടി ഡിയുടെ മറ്റൊരു പേര് BD, മറ്റൊരു പേര് RTI. അപ്പൊ മൂന്നൊന്നും തന്നെയാണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. BD എന്ന് പറഞ്ഞാൽ വേറെ ഡിസീസ് എന്നല്ല, വെനറൽ ഡിസീസ്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. ഈ STD എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിന്ന് അടുത്ത മനുഷ്യനിലേക്ക് സ്പ്രെഡ് ചെയ്യണം ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വഴി പകരും, അല്ലാതെയും പകരും കേട്ടോ. ഇപ്പൊ ബ്ലഡ് വഴിയും സിറിഞ്ച് വഴിയും നീഡിൽ വഴിയൊക്കെ പകരും, പക്ഷേ സെക്ഷൽ കോണ്ടാക്ട് വഴിയും പകരുന്നതാണ് STD എന്ന് പറയാം. അപ്പൊ STDsന് ഒരു മൂന്നോ നാല് എക്സാമ്പിൾസ് ചോദിച്ചാൽ നിങ്ങൾ പറയണം. എക്സാം ചോദിക്കാറുണ്ട് പലപ്പോഴും STDsന് എക്സാമ്പിൾസ്. ഒന്ന്, സിഫിലിസ്. സമയമില്ലാത്ത സ്പീഡിൽ നിന്ന് സിഫിലിസ്. രണ്ട്, ഗൊണേറിയ. മൂന്ന്, ട്രോക്കോമോണിയാസിസ്. നാല്, ക്ലാമിഡിയാസിസ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക, ക്ലാമിഡിയാസിസ്. അടുത്തത് ജെനൈറ്റൽ വാർഡ്സ്. അടുത്തത് ജെനൈറ്റൽ ഹെപ്സ്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി. ലാസ്റ്റ് വൺ, എയ്ഡ്സ്. ഇതൊക്കെയാണ് കോമൺ ആയി കാണുന്ന STDs. ഇഷ്ടംപോലെ STDs ഇനിയുണ്ട്, ഇതാണ് കോമൺ ആയി കാണുന്ന STDs. ഈ STDsനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ചില STDs വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ക്യൂറബിൾ STD എന്ന് പറയും. ചിലത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനെ നോൺ ക്യൂറബിൾ STD എന്ന് പറയും. സോ STDs ആർ ക്ലാസിഫൈഡ് ഇൻ ടു ക്യൂറബിൾ STD ആൻഡ് നോൺ ക്യൂറബിൾ STD. ഏതൊക്കെയാണ് ക്യൂറബിൾ STD എന്ന് പഠിക്കുന്നതിന് പകരം ഏതൊക്കെയാണ് നോൺ ക്യൂറബിൾ എന്ന് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നോൺ ക്യൂറബിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് അവസാനം വരുന്ന ഈ മൂന്നെണ്ണം, ജെനറ്റൽ ഹെബ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്. ഈ മൂന്നെണ്ണം വന്നാൽ ചികിത്സ ഇല്ല, അതുകൊണ്ട് ആ മൂന്നെണ്ണത്തിനെ നോൺ ക്യൂറബിൾ STD എന്ന് പറയും. ബാക്കിയെല്ലാം ക്യൂറബിൾ STDs ആണ്. അപ്പോൾ ഓഡ് ഔട്ട് ആയിട്ടോ മാച്ച് ദ ഫോളോയിങ്ങിലോ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ചോദിച്ചാൽ പറഞ്ഞേക്കാം, ടു ക്യൂറബിൾ STDയും നോൺ ക്യൂറബിൾ STDയും. ഇനി STDയുമായി ബന്ധമുള്ള ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഈ STD കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് എലിസ. എയ്ഡ്സ് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് എലിസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസ്സെ. ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസ്സെ, എലിസ എന്ന് പറയും, അല്ലെങ്കിൽ എലൈസ. ഇത് എയ്ഡ്സ് ഡിറ്റക്ഷൻ ആണ്, എയ്ഡ്സ് ഡിറ്റക്ഷൻ ടെസ്റ്റാണ് എലിസ. മാത്രമല്ല ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ കണ്ടുപിടിക്കാനും, ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ കണ്ടുപിടിക്കാനും നമുക്ക് എലൈസ ഉപയോഗിക്കാം. അതുകൊണ്ട് എലൈസ പോസിറ്റീവ് ആയാൽ എയ്ഡ്സ് ആണെന്ന് ഉറപ്പിക്കരുത്.
ചില ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഉണ്ടെങ്കിലും പോസിറ്റീവ്. അപ്പൊ എയ്ഡ്സ് കൺഫർമേഷൻ ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം വെസ്റ്റേൺ ബ്ലോട്ട്. വെസ്റ്റേൺ ബ്ലോട്ട് ആണ് എയ്ഡ്സ് കൺഫർമേഷൻ. ഡിറ്റക്ഷൻ ടെസ്റ്റ് ചോദിച്ചാൽ എലൈസ. ഇതാണ് എസ് ടി ഡി. ഇനി ഈ സെക്ഷനിൽ ചോദിക്കുന്നത് എന്താ ചോദിച്ചാൽ എസ് ടി ഡിയുടെ ലക്ഷണം എന്താണ്, സിംറ്റംസ് എന്താണ്. നിങ്ങൾക്ക് എസ് ടി ഡി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇച്ചിങ് ഉണ്ട് നോക്കാം. മെയിൻ ഫസ്റ്റ് സിംറ്റം ഇച്ചിങ് ആണ്. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ. നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ഏതെങ്കിലും ഭാഗത്ത് ചൊറിച്ചിലുണ്ടോ നോക്കുക. ഇപ്പം നിങ്ങൾ ചൊറിയാൻ നിൽക്കണ്ട, ചൊറിച്ചിലുണ്ടോ നോക്കുക, ആലോചിച്ച് നോക്കാം. ചെറുതായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കുളിച്ചിട്ട് വരിക, അപ്പം മാറും. എന്നിട്ടും മാറിയിട്ടില്ല, കണ്ടിന്യൂസ് ആണ് ചൊറിച്ചിലെങ്കിൽ അതിന് ഇച്ചിങ് എന്ന് പറയാം, എസ് ടി ഡിയുടെ സിംറ്റമാണ്. ചെറിയ ചൊറിച്ചിലൊക്കെ ആണെങ്കിൽ ഒന്ന് കുളിച്ചാൽ അല്ലെങ്കിൽ മാറ്റിയാൽ മാറും. മനസ്സിലാണ്ടോ? ചെറുത് മാറ്റാതെ വെച്ച് കഴിഞ്ഞാൽ ഈ ചൊറിച്ചിലുണ്ട്. അതിന് ഫംഗൽ ഡിസീസ് എന്ന് പറയാം. രണ്ടാമത്തെ ലക്ഷണം ഇച്ചിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലക്ഷണം ലീഷൻസ് ആണ്, കുരു ഉണ്ടാവും, ഫ്ലൂയിഡ്സ് അടങ്ങിയ കുരു, അതിനെ ലീഷൻസ് എന്ന് പറയാം. ഇപ്പം ചിക്കൻ പോക്സോ കുരു ഉണ്ടാകുമ്പോൾ മുഖക്കുരുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ ലീഷൻസ് അടങ്ങിയ കുരു പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ്സ് പുറത്തേക്ക് വരും, അതിനെ ലീഷൻസ് എന്ന് പറയാം. പിന്നെ റെഡ്നെസ് ചുമന്നിരിക്കും ആ ഭാഗം, ആ കറുത്ത ഭാഗം ചുമന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് റെഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ സ്വെല്ലിംഗ് ഉണ്ട്, ആ ഭാഗത്ത് സ്വെല്ലിംഗ് ഉണ്ടാവും, നീര് വെച്ചിട്ടുണ്ടാവും. പിന്നെ സ്ലൈറ്റ് പെയിൻ, ചെറിയൊരു വേദന, ചെറിയ വേദന എന്നാൽ നിങ്ങൾ വിചാരിക്കാത്തൊരു വേദനയാണ്. പിന്നെ അബ്നോമൽ ഡിസ്ചാർജ്, ആവശ്യമില്ലാത്ത ഫ്ലൂയിഡ്സ് ഒഴുകി, പെനിസ് വജേന ഭാഗത്തൊക്കെ ഫ്ലൂയിഡ്സ് അങ്ങനെ പോകും. ഒരിക്കലും വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ലൂക്കോറിയോ അല്ല, അതല്ലാത്തൊരു ഫ്ലൂയിഡ്സ് ഒഴുകിക്കൊണ്ടിരിക്കും. ഇത്രയും സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അത് എസ് ടി ഡി സിംറ്റം ആണ്. പെട്ടെന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കണം, ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് ഏത് അസുഖമാണെന്ന് മനസ്സിലാക്കുക. അത് ഗോണേറിയോ സിഫിലിസ് ആണെങ്കിൽ അപ്പം തന്നെ ട്രീറ്റ് ചെയ്യാം. ചില കുട്ടികൾ ഈ സിംറ്റംസ് ഒക്കെ കണ്ടിട്ടും ചികിത്സിക്കാതിരിക്കും, കാരണം ഇത് ഹോസ്പിറ്റലിൽ കൂടെ കാണിക്കുമ്പോൾ ഡോക്ടർമാർ ആ സ്ഥലം കാണൂല, ശരിയാവില്ല, ഇതിൻ്റെ സ്വന്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് കാണിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായി ചികിത്സിക്കും, അത് വളരെ ഡേഞ്ചറസ് ആണ്. ഒരിക്കലും എസ് ടി ഡി സ്വയം ചികിത്സിക്കാൻ പാടില്ല. ഇനി സ്വയം ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പഠിച്ച് നീറ്റ് സ്കോർ ചെയ്ത് എം ബി ബി എസ് ഒക്കെ ഫോർത്ത് ഇയർ പഠിച്ച് അതിൻ്റെ കഴിഞ്ഞ ഇപ്പം എം ഡി ഒക്കെ എടുത്ത് ചികിത്സിച്ചോളൂ. ഓക്കെ, ആ ഒരു വഴിയേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ സ്വയം ചികിത്സിക്കരുത്, ഡോക്ടറെ കാണിക്കണം. ചില കുട്ടികളുണ്ട് ചൊറിച്ചിൽ കാണുമ്പോൾ കുട്ടിക്കുറിടുക, സ്വെല്ലിങ്ങും റെഡ്നെസ്സും കാണുമ്പോൾ തൈലം വാങ്ങി തേക്കുക, അബ്നോമൽ ഡിസ്ചാർജ് കാണുമ്പോൾ വിക്സും അമൃതാഞ്ജനും തേക്കുക. ഇങ്ങനെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും പിന്നെ വൈറസ് വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ലോകത്തേക്ക് മടക്കയാത്ര ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും എസ് ടി ഡി ചികിത്സിക്കരുത് സ്വയം. ഇനി എക്സാം ചോദിക്കാം, എസ് ടി ഡിയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എസ് ടി ഡി വന്നാലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, എസ് ടി ഡി വന്നാലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വളരെ വൃത്തിയായിട്ട് എഴുതണം. കോംപ്ലിക്കേഷൻസ് ഓഫ് എസ് ടി ഡി: ഒന്ന്, യു ടി ഐ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്. രണ്ടാമത്തെ പി ഐ ഡി, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ഇത് മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് മാത്രമാണ് പഴുപ്പ്. ഇതെന്താണ്? പെൽവിക് റീജിയൻ മൊത്തം, അതായത് പഞ്ചായത്ത് മൊത്തം പോയി, ആ ഭാഗം മാത്രമല്ല പഞ്ചായത്തെ പോയി. ഓക്കെ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. നെക്സ്റ്റ്, എക്ടോപിക് പ്രഗ്നൻസി, പ്രഗ്നൻസി യൂട്രസിന്റെ പുറത്തുണ്ടാവുക, എക്ടോപിക് പ്രഗ്നൻസി. നെക്സ്റ്റ്, സ്റ്റിൽ ബേർത്ത്. നെക്സ്റ്റ്, ക്യാൻസർ. ഇത്രയുമാണ് എസ് ടി ഡി കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ചോദിക്കും ഇനി എസ് ടി ഡി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ പറയണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതിന് എന്തൊക്കെ ചെയ്യണം? എയ്ഡ്സ് വരാതിരിക്കാൻ, എസ് ടി ഡി വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, അവയർനെസ്, ബോധം വേണം. രണ്ട്, സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുകയാണെങ്കിൽ കോണ്ടംസ് ധരിക്കണം. മൂന്ന്, അൺനോൺ പേഴ്സണുമായിട്ട് ഒരിക്കലും സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താൻ പാടില്ല. അൺനോൺ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളെന്നല്ല കേട്ടോ, മൾട്ടിപ്പിൾ. ഓക്കെ, ഞാൻ അറിയുന്ന ആളെ നടത്തുന്നതല്ല. ഓക്കെ, നാലാമത്തത് എന്താണ്? സോഷ്യൽ അവയർനെസ് എല്ലാവർക്കും കിട്ടിയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എസ് ടി ഡി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടോപ്പിക്കിൽ അത്രേ ചോദിക്കുള്ളൂ. ഇനി ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വന്ധ്യത എന്നാണ് നമ്മൾ പറയാം. വന്ധ്യത, വന്ധ്യതയെക്കുറിച്ച് എന്താ ചോദിക്കുക? അത് ചോദിക്കും, ആ സെക്ഷൻ ഒരു മാർക്കിന് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ 100%, 100% എന്തായാലും ചോദിച്ചിരിക്കും. ചോദിച്ചില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കീറിക്കളയൂ എന്ന് പറയുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്. അത് കീറിയൊന്നും കളയേണ്ട, ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വെച്ചോളൂ, ഇമ്പ്രൂവ്മെന്റ് എക്സാമിനോ സേ എക്സാമിന് ഉപകരിക്കും. എന്നാലും 100% വരാൻ ചാൻസ് ഉണ്ട്, മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ സഫീർ സാർ പറഞ്ഞതായിരുന്നു ഞാൻ പറയാൻ നിൽക്കുന്നില്ല, എങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. വൃത്തിയായിട്ട് ആ സെക്ഷന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത. കല്യാണം കഴിഞ്ഞ് 8, 10, 12 കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി ആയ ആളുകൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ഉള്ളത്? അവർ പേടിക്കേണ്ട, RCH അവരെ കൂടെയുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ കസിൻസോ ആരെങ്കിലും കല്യാണം കഴിഞ്ഞ് 8, 10 കുട്ടികളില്ലെങ്കിൽ അവരോട് പറയാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നൊക്കെ യേശു ക്രിസ്തു പറഞ്ഞു പറഞ്ഞേക്ക് നിങ്ങൾ. അപ്പം നിങ്ങൾ എങ്ങനെ അവരെ കൂടെ നിൽക്കേണ്ടതെന്നേ പറഞ്ഞു കേട്ടോ. ഓക്കെ, അല്ലാതെ നേറ്റ് ഇടപെടരുത്. നിങ്ങൾ അവരെ കൂടെ നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അവർക്ക് കുട്ടികളില്ലാത്ത, അവർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും? എങ്ങനെ? ഇൻഫെർട്ടിലി ആയ ആളുകൾക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ട്രീറ്റ്മെൻ്റാണ് ART.
treatment ART. Infertility treatment ART. Assisted reproductive technology. Assisted reproductive technology. That is technology in the ART. One IVF. Randamatadum IVF. Dand IVF. In vitro fertilization. Rande in vivo fertilization. In vitro fertilization, in vivo fertilization. In vitro fertilization, fertilization occur outside the uterus. Outside the body, sorry, uterus alla outside the body. Or penkutte body outside anengil in vitro, inside anengil in vivo. Adana definition. Fertilization occur outside in vitro, inside anengil in vivo. ഇതിന്റെ കീഴിൽ ഒത്തിരി ടെക്നോളജി ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം നമുക്കില്ല. അതിന്റെ കീഴിലുള്ള ടെക്നോളജീസ് ഏതൊക്കെയാണ് എക്സാമിന് ചോദിക്കും, ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ ഞാൻ വൃത്തിയായി തന്നെ എഴുതി തരാം, ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ടെക്നോളജി സിഫ്റ്റ്. ചോദിക്കും ചോദിക്കും ചോദിക്കും. സിഫ്റ്റ് ഫുൾ ഫോം എഴുതാം. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്യൻ ട്യൂബ് ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്യൻ ട്യൂബ് ട്രാൻസ്ഫർ അപ് ടു 8 ബ്ലാസ്റ്റോമസ് വരെ. 8 ബ്ലാസ്റ്റോമസ് വരെ ചെയ്യുന്നതാണ് സിഫ്റ്റ്. രണ്ടാമത്തതാണ് ഐ യു ടി, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. മോർ ദാൻ 8 ബ്ലാസ്റ്റോമസ്, മോർ ദാൻ 8 ബ്ലാസ്റ്റോമസ്. മൂന്നാമത്തതാണ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഗ്യാമേറ്റ് ഇൻട്രാ ഫെലോപ്യൻ ട്യൂബ് ട്രാൻസ്ഫർ. നാലാമത്തത് ഐ സി എസ് ഐ, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അഞ്ചാമത്തത് എ ഐ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആറാമത്തത് ഐ യു ഐ, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഏഴാമത്തത് ഇ ടി, എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ ഇത്രയും എണ്ണത്തിൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ, അര മാർക്കിന് ചോദിക്കാൻ ചാൻസ്. പിന്നെ ചോദിക്കാൻ ചാൻസ് അപ് ടു 8 ബ്ലാസ്റ്റോമേഴ്സ് ആണെങ്കിൽ ഏത് ചെയ്യാം, മോർ ദാൻ 8 ബ്ലാസ്റ്റോമേഴ്സ് ആണെങ്കിൽ ഏത് ചെയ്യാം, ഗ്യാമേറ്റിനെ ഫെലോപ്യൻ ട്യൂബിലേക്കാണെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോൾ ഗിഫ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കി. ഇതാണ് ഈ സെക്ഷൻ ചോദിക്കുക. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഏത്, എ ആർ ടി, അതിൻ്റെ കീഴിലുള്ളത് ആരൊക്കെയാണ്, ഐ വി എഫും ഐ വി എഫും അതിൻ്റെ ബാക്കിയുള്ളത്. ഇതാണ് ഈ സെക്ഷനിൽ ചോദിക്കാൻ ചാൻസ്. റെഡിയാണല്ലോ? അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് ഫുൾ ഫോം പഠിച്ചു വെക്കുക. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യനും മിസ് ആവരുത്. എക്സ്പാൻഷൻ ഫോം സിസ്റ്റം പോലെ ഉണ്ടാവും. ആർ സി എച്ച് മുതൽ ഓരോ വർഷവും ചോദിക്കാറുണ്ട്. 1951 പ്രത്യേകത, 1971 പ്രത്യേകത, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. റെഡിയാണോ? അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഷ്ടപ്പാടുണ്ട്, നിങ്ങൾക്കും അതുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളതൊന്ന് റിവൈൻഡ് ചെയ്തൊക്കെ സ്പീഡിൽ കിട്ടുന്നുണ്ടോ ഇല്ല, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്ന ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ് നമുക്കൊന്ന് കാണണം. ഓക്കെ, സോ താങ്ക് യു.